കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീട്ടിൽ നിന്നും ആ പണം എടുക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് എൻ്റെ മുറിയിലേക്ക് ഞാൻ ആ പണം മാറ്റിയത്. പള്ളിയിലത് വെച്ചിട്ടില്ല. അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് മറ്റൊരു പദം ആ സമയത്ത് ഞാൻ കൊടുത്തിട്ടാണ് പോയത്. മൂന്നാമത്തെ ഫോട്ടോയിലും അത്ഭുതം ദർശിച്ചപ്പോൾ രൂപതയിൽ നിന്നും വൈദികരുടെ സാന്നിധ്യത്തിൽ ഈ രക്തം ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. ലാബിൽ നിന്ന് റിസൾട്ട് വന്നപ്പോൾ ഇത് എ പോസിറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമാണെന്ന് സ്ഥിരീകരിച്ചു. ഇവിടെ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റിലെ ആശുപത്രിയിലെ ഡയറക്ടറുടെയും ഡോക്ടർമാരുടെയും നിർദ്ദേശം പ്രകാരം പടത്തിൽ നിന്നും വലിച്ചിറങ്ങിയ കട്ട പിടിച്ച ഉണങ്ങിയ രക്തം അവിടുത്തെ ലാബറട്ടറി ടെക്നീഷ്യന്മാർ വന്ന് പരിശോധനയ്ക്കായി കൊണ്ടുപോയി. 2 ദിവസങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഹ്യൂമൻ ബ്ലഡ് എ പോസിറ്റീവ്. എൻ്റെ പേര് ഡോക്ടർ ടോമി ചാക്കോ. ഞാൻ സോണി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എരുമേലി ഒരു ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. മാതാവിൻ്റെ രൂപത്തിൽ നിന്നുള്ള രക്തം ഇവിടെ കൊണ്ടുവന്ന് പരിശോധിച്ചിരുന്നു. അപ്പോൾ അത് മനുഷ്യരക്തമാണെന്നാണ് പരിശോധന വ്യക്തമായത്. എ പോസിറ്റീവാണ് രക്തത്തിൻ്റെ ഗ്രൂപ്പ്. മാതാവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് വീട്ടിലും പരിസരങ്ങളിലും തീക്ഷ്ണമായ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പ്രസരിക്കും. അത് നല്ല മണം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇപ്പോഴൊക്കെ താഴെ നിന്ന് റോഡിൽ നിന്ന് വരുമ്പോഴേ ആൾക്കാർ പറയും, തോട്ടിൽ നിൽക്കുന്ന കുളിക്കുന്നവരിവിടെ വന്നിട്ടുണ്ട്, അവർ പറയും ഞങ്ങൾ മാതാവ് അവിടെ വന്ന് വിളിച്ചെന്ന്. അത്രയ്ക്ക് സ്മെല്ലാണ്, അവിടെ അവരെ ചെല്ലും, എന്നിട്ട് എല്ലാവരും ഇവിടെ വരും. അപ്പോഴാണ് മൂന്നാമത്തെ അത്ഭുതം സംഭവിക്കുന്നത്. ഇങ്ങനെ ഇവിടുത്തെ നമ്മളിവിടെ തന്നെ ഇരുന്നു. അതിനുശേഷമാണ് അവിടെ നിന്ന് ഈ രൂപത്തിൽ നിന്ന് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ സുഗന്ധം ഭയങ്കര സുഗന്ധ പിന്നെ ഉണ്ടാകാൻ തുടങ്ങി. മൊത്തം സുഗന്ധം ഉണ്ടായി കഴിഞ്ഞപ്പം ഉണ്ടാകുന്ന സുഗന്ധം വന്ന് ഇതെവിടെ വരുന്ന ഞാൻ കരുതരുന്നു. അങ്ങനെ മാതാവിൻ്റെ നടുക്കത്തെ പോവുകയെന്ന് വെള്ളം പോലെ ഇങ്ങനെ ഒഴുകിവരുന്നു. അപ്പം പള്ളിക്ക് നമുക്ക് കൊണ്ട് കൊന്ത വെക്കുമ്പോഴത്തേക്കും കൊന്തയിലെല്ലാം ഈ സുഗന്ധം വരാതെ ഈ മാതാവിൻ്റെ പോകുന്നുള്ള ആ സുഗന്ധം ഒഴുകിയിട്ടാണ്. ഇപ്പോൾ മാതാവിൻ്റെ ഫോട്ടോയിൽ നിന്നും എണ്ണയും തേനും ഒഴുകുകയാണ്. അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരാൾ ജർമ്മനിയിൽ നിന്നും മാതാവിൻ്റെ ഒരു രൂപം ഇവർക്ക് അയച്ചു കൊടുത്തു. ഇപ്പോൾ മാതാവിൻ്റെ ഫോട്ടോയിൽ നിന്നും രൂപത്തിൽ നിന്നും എണ്ണയും തേനും ഒഴുകുകയാണ്. അങ്ങനെ അത് കുറച്ച് നാൾ ഒഴുകി കഴിഞ്ഞ് വീണ്ടും എണ്ണ ഒഴുകാൻ തുടങ്ങി. പിന്നെ അത് മാറി തേൻ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ മാറി മാറി ഇങ്ങനെ ഒഴുകിക്കൊണ്ട സമയത്താണ് നമുക്ക് ഈ റോസാ മിസ്റ്റിക മാതാവിൻ്റെ സ്റ്റാച്ചു ഒഴിക്കുന്ന സ്റ്റാച്ചു ജർമ്മനിയിൽ നിന്ന് അയച്ചു തന്നത്. സ്റ്റാച്ചു മാതാവ് ഇവിടെ വന്നിട്ട് ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ മാതാവിൽ ആ നടുക്കത്തെ പോകുന്ന ഭയങ്കരമായിട്ട് സുഖം തുടങ്ങാൻ തുടങ്ങി. സുഖം തുടങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ അനുഭവം വെച്ച് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സുഖം ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേ ഒന്ന് എണ്ണയോ തേനോ ഇടും. അങ്ങനെ മാതാവ് ഞങ്ങളൊരു പ്ലേറ്റിനകത്താക്കി മാതാവിനടുത്ത് തന്നെ വെച്ചു. അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ മാതാവിൽ നിന്ന് ആ പ്ലേറ്റിനകത്തോട്ട് എണ്ണ ഇടാൻ തുടങ്ങി. പിന്നെ ആ മാതാവിൻ്റെ രൂപ കൊണ്ടത് ശരി ഇപ്പോൾ ആ മാതാവിൽ നിന്നാണ് എണ്ണ എഴുതിക്കൊണ്ടിരിക്കുന്നത്.